അടുത്തത് സാമൂഹിക പ്രാർത്ഥനയ്ക്കായി ജതീന്ദ്രൻ അണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അണ്ണ. ഹരിയോ മക്ക, എല്ലാവർക്കും ഹരിയോ. ആദ്യമായി നിവർന്നിരിക്കാം, കണ്ണുകൾ മൃദുവായി അടയ്ക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഒരു 3 തവണ ഓംകാരം ചൊല്ലാം, അത് കഴിഞ്ഞ് ശാന്തി മന്ത്രം, പിന്നെ ഗുരുസ്തുതി. ദീർഘമായി പൂരക. ദീർഘമായി പൂരക. ഒരിക്കൽ കൂടി പുരക. ശാന്തി മന്ത്രം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുസ്തുതി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. അടുത്തതായി ജ്യോതിലക്ഷ്മിയൊക്കെ മാതൃബോധനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഹരി ഓം. സംസ്കാര സംഘടന സേവ SPYSS NYC മലയാളം ഓൺലൈൻ ക്ലാസ്സിലെ ഇന്ന് നമ്മൾ ഇവിടെ നടത്തി വരുന്നത് മാതൃഭോജന മാതൃ ധ്യാന മാതൃപൂജ എന്ന പരിപാടിയാണ്. ഇത് നമ്മുടെ സമിതി ഇടയ്ക്കിടയ്ക്ക് നടത്തി വരാന്ന്. അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ നമ്മൾ ചെയ്യുന്ന രീതി നമുക്കും നമ്മുടെ മക്കൾക്കും അത് ഇനി വരുന്ന തലമുറകളെല്ലാം ഇതുപോലെയുള്ള സംസ്കാരങ്ങള് അറിയുവാനും അവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സമിതി ഇതുപോലെയുള്ള പല പരിപാടികളും നടത്തി വരുന്നതിൽ ഒരു പരിപാടിയാണ് ഇത് മാതൃ ഭോജന എന്ന കാര്യം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ചും അമ്മയെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. അമ്മയെന്ന എല്ലാം അമ്മയാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ മടിത്തട്ട് തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം പങ്ക് വഹിക്കപ്പെട്ട ഒരു വാചകവും ഇതാണ്. മാതൃസ്നേഹത്തെ ഓർക്കുമ്പോൾ അമ്മ എന്ന വാചകമാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ മടിത്തട്ട് തന്നെയാണ്. ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ അവരോട് ചേർന്നിരിക്കുന്നത് അമ്മ എന്ന ആ രണ്ട് അക്ഷരത്തിലാണ്. നമ്മുടെ വളർച്ചയ്ക്കായും അവരെല്ലാം സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബലികൊടുത്ത് തളരാതെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. എല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളോടും പൊരുതി അമ്മ 10 മാസം ചുമന്നവൾ ഏറ്റവും വലിയ വേദന ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് ജന്മം നൽകിയവൾ. അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകം ആദ്യം നമുക്ക് പരിചയപ്പെടുത്തിയ ആദ്യ ഗുരുനാഥ എല്ലാ മുറിവുകളും ശുശ്രൂഷിക്കുന്ന ഒരു നല്ല ഒരു ഡോക്ടറാണ്. അങ്ങനെ എത്രയധികം വേഷമാണ് ഒരമ്മ തൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമ്മൾ അമ്മ എന്ന് ചേർത്ത് വിളിക്കുന്നത്. മാതൃഭാഷയും മാതൃരാജ്യവും നമുക്ക് അത്രയും
മാത്രം പ്രിയപ്പെട്ടതാണ്. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും കൂടുതൽ സ്വാധിച്ച വ്യക്തികളിൽ ഒന്ന് അമ്മ തന്നെയായിരിക്കും. എന്നാൽ എല്ലാവരുടെ കൂടെയും അമ്മ ഉണ്ടായെന്ന് അമ്മ കാണണമെന്നില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ എന്നോടൊപ്പം ഇല്ല. എന്നാലും അമ്മ പറഞ്ഞു തന്ന വാക്കുകളും അവരുടെ ആ ഒരു സ്നേഹവാത്സല്യം, സ്നേഹം എല്ലാം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഇല്ലാത്തവർക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു സങ്കടം തന്നെയാണ്. ആ സങ്കടത്തിലും നമുക്കൊരു സന്തോഷമുണ്ട്, മാധുര്യമുണ്ട്, അമ്മിഞ്ഞിപ്പാലിന്റെ മാധുര്യമുണ്ട്. മാധുര്യം പോലെ, താരാട്ടുപാടിന്റെ ഈണം പോലെ അമ്മയെന്നാൽ സ്നേഹമാണ്, വാത്സല്യമാണ്, സ്വാന്ത്വനമാണ്, ആശ്വാസത്തിന്റെ കരങ്ങളാണ് അമ്മയുടേത്. അവിടെ എന്നും നമ്മൾ സുരക്ഷിതമാണ്. ഇന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അവരൊക്കെ നമ്മെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ആരോ എന്തോ ആയതിനു ശേഷമാണ്. എന്നാൽ നമ്മൾ ഒന്ന് അല്ലാതിരുന്ന സമയത്തും ഒരു രൂപവും നമുക്ക് ഇല്ലാതിരുന്ന സമയത്തും നമുക്ക് വേണ്ടി കാത്തിരുന്നത് അമ്മ തന്നെയാണ്. നമ്മൾ തളരുമ്പോഴും താങ്ങാവുമ്പോഴും കരയുമ്പോൾ സ്വാന്ത്വനമായും വിജയങ്ങളിൽ കരുത്തായും മാർഗങ്ങളിൽ വഴികാട്ടിയായും ദുഃഖങ്ങളിൽ ആശ്വാസമായും സ്നേഹമെന്ന സത്യം അമ്മ. നമ്മളിപ്പോൾ ഒരു ചെറിയ കഥയിലോട്ട് പോവാം. അമ്മ, അമ്മയുടെ ഒരു ത്യാഗത്തെ കുറിച്ചുള്ള ഒരു ചെറിയ കഥയാണ്. ഒരു ഫാമിലി, അച്ഛൻ, അമ്മ, ഒരു മകൻ. ആ അമ്മയ്ക്ക് എത്രയോ വർഷങ്ങൾ കൂടിയാണ് ആ മകൻ ജനിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ആ മകനും എല്ലാ ആരോഗ്യത്തോട് തന്നെ ജനിച്ചു. പക്ഷേ കുറെ നാളുകൾ ഇങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം ആ കുഞ്ഞിന്റെ ഓരോ പ്രവർത്തനങ്ങളും ചെറിയ ഒരു മാറ്റങ്ങൾ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഓരോ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അമ്മ കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കാണ് അമ്മയുടെ ശ്രദ്ധയിൽ അത് പെട്ടത്. കുഞ്ഞിനെ കാഴ്ചയുണ്ടോ എന്നുള്ള ഒരു സംശയം അമ്മയിലേക്ക് വന്നു. അങ്ങനെ ആ അമ്മ തൻ്റെ ഭർത്താവോട് ഇങ്ങനെ പറയുന്നു, മോൻ എന്തോ കാണുന്നില്ല, കാഴ്ചയിൽ എന്തോ ഒരു കുഴപ്പം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് ആ അമ്മ പറയുന്നു. ഉടനെ അവർ വൈദ്യരുടെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ പരിശോധന ചെയ്ത ശേഷം ഡോക്ടർ പറയുന്നു, മകന് കാഴ്ച, കണ്ണുമൊക്കെ നന്നായി ഉണ്ട്, മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഉണ്ട്, ആയിരുന്നാലും അവന് കാഴ്ച ശക്തിയില്ല എന്ന് ഡോക്ടർ പറയുന്നു. പെട്ടെന്ന് ആ അമ്മയുടെ മനസ്സ് പിടുകയാണ്. തൻ്റെ മകന്, എത്രയോ വർഷം കാത്തിരുന്ന് കിട്ടിയ മകന് കാഴ്ചയില്ലല്ലോ എന്ന് ആ അമ്മ ഒരുപാട് ദുഃഖിക്കുന്നു. അതിനുശേഷം ഡോക്ടറോട് ആ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റി നിർത്തി ആ അമ്മ ഡോക്ടറോട് ആവശ്യപ്പെടുന്നു, എൻ്റെ കണ്ണുകൾ കുഞ്ഞിന് നൽകാമോ ഡോക്ടർ, എൻ്റെ മകൻ ഈ ലോകത്തിൽ എല്ലാം കാണണം, അവൻ വളരണം, നന്നായി പഠിക്കണം, നല്ല ഒരു നിലയിലെത്തണം എന്നുള്ള ആഗ്രഹം മാത്രമേ ആ അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒന്നും തന്നെ ആലോചിച്ചില്ല, ഡോക്ടറെടുത്ത് അങ്ങനെ തൻ്റെ കണ്ണുകൾ മകന് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവരും അവരുടെ ഹസ്ബൻഡും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ മകന് അമ്മയുടെ കണ്ണുകൾ ദാനമായി തരുന്നു. മകൻ വളർന്നു വരികയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ഓരോ ക്ലാസ്സുകളിലും നല്ലവണ്ണം പഠിച്ച് നല്ല സമ്മാനങ്ങളും എല്ലാം വാങ്ങുന്നു. പക്ഷെ ഈ മകന് അറിയില്ലായിരുന്നു അമ്മയുടെ കണ്ണുകളാണ് എനിക്ക് തന്നത് എന്നുള്ള മകൻ അറിയില്ലായിരുന്നു. അവൻ അങ്ങനെ വളർന്നു വരികയാണ്. നല്ല നിലയിലെത്തി, ഓഫീസിൽ പോകും, നല്ലൊരു ജോലിയും നല്ല ഒരു നിലയിലെത്തി. അപ്പോ ആ മകൻ ഒരു നാൾ, ഒരു ദിവസം അവന് അവൻ്റെതായ ഉദ്യോഗത്തിൽ നല്ല ഒരു മേൽ പദവി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ മകനെ കാണാനായി, മറ്റുള്ളവർ മകനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ അമ്മ അവിടേക്ക് പോകുന്നു. തൻ്റെ സ്നേഹിതയോടൊപ്പം അവിടേക്ക് പോകുന്നു. മകനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഓരോ വാക്കുകളും ആ അമ്മയുടെ മനസ്സിൽ സന്തോഷം നൽകുന്നു. അമ്മ അപ്പോൾ വിചാരിക്കുന്നു, ഞാൻ കണ്ണു നൽകിയിരുന്നില്ലെങ്കിൽ എൻ്റെ മകൻ ഈ നിലയിൽ എത്തില്ലല്ലോ എന്ന് ഒരുപാട് കരയുന്നു. അതിനുശേഷം എല്ലാ പ്രോഗ്രാമുകളും കഴിഞ്ഞ്
മകൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ അമ്മയെ കാണുന്നു. ഓടി മകൻ അമ്മയുടെ അടുത്ത് വന്ന് മാ അമ്മയോട് പറയുകയാണ്, എന്തിനാണ് അമ്മ ഇവിടേക്ക് വന്നേ? കാഴ്ചയില്ലല്ലോ, എവിടെയെങ്കിലും തട്ടി തടുമാറി വീണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലിരിക്കാമല്ലേ എന്ന് മകൻ ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടവടെ അമ്മയുടെ മനസ്സ് കരയുന്നു. പെട്ടെന്ന് അമ്മയുടെ കൂടെ വന്ന അമ്മയുടെ കൂട്ടുകാരി പറയുന്നു, മോനെ, നിന്റെ അമ്മക്ക് കണ്ണുകൾ ഇല്ലാതിരുന്നതല്ല ആ കണ്ണുകൾ. ഇന്ന് നീ ഈ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ, ഇന്നിവിടെ നീ ഇത്രയും ഈ വലിയ സദസ്സിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ നിലയിൽ നീ എത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിന്റെ അമ്മയാണ് എന്ന് ആ മകനോട് അമ്മ പറയുന്നു. ആ കൂട്ടുകാരി അവനോട് പറയുന്നു. അവൻ അത് കേട്ട ഉടനെ സ്തംഭിച്ചു പോയി. പെട്ടെന്ന് തന്റെ കൂട്ടുകാരിയോടൊപ്പം അമ്മ വീട്ടിലേക്ക് വരുന്നു. അവൻ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവൻ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് വീണ് കരയുകയാണ്. അമ്മേ, ഞാൻ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് അവൻ അച്ഛനോടും അമ്മയോടും മാറി മാറി ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുക, ഞാൻ ഇത് അന്ന് നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ഈ നിലയിൽ വരാൻ സാധിക്കുമായിരുന്നില്ല. നിന്റെ മനസ്സിൽ ഞാൻ തന്നതാണെന്നുള്ള ഒരു വിചാരം വരും, അതുകൊണ്ട് തന്നെ നീ വിഷമിക്കരുത് എന്ന് വിചാരിച്ച ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്ന് മകനോട് അമ്മ പറയുന്നു. അങ്ങനെ അമ്മയും മകനും നല്ല നിലയിൽ. അതിനുശേഷം ഇനിയുള്ള കാലങ്ങൾ ആ മകൻ അമ്മയ്ക്ക് വേണ്ടി തന്നെ ജീവിച്ചു. അമ്മയുടെ കണ്ണുകൾ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ള ആ ഒരു മാറ്റത്തിൽ മകൻ, അങ്ങനെ അമ്മയും മകനും ആ കുടുംബം നന്നായി. അതാണ് അമ്മ, അമ്മയുടെ മനസ്സ് അതാണ്. എപ്പോഴും തന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതേ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ ആ അമ്മക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ കഥ അവിടെ അവസാനിക്കുന്നു. എല്ലാവരും ഇനി ഒന്ന് നേരെ ഇരിക്കാം, കണ്ണുകൾ മൃദുവായി ഒന്നടക്കുക, നമ്മുടെ അമ്മയെ ഒന്ന് മനസ്സിൽ, എല്ലാവരും അവരവരുടെ അമ്മയെ ഒന്ന് മനസ്സിൽ ഓർക്കുക. ഇപ്പോൾ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലാണെന്ന് എല്ലാവരും വിചാരിക്കുക. അമ്മയുടെ ആ ചിരിക്കുന്ന മുഖം മാത്രം നമ്മുടെ, വേറെ ഒന്നും നമ്മൾ ആലോചിക്കരുത്. നമ്മുടെ അമ്മ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ഉള്ളതായി സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വളരെ, നമുക്കൊരു രൂപവും ഭാവവും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ മാസങ്ങൾ കടന്നു പോകുന്നു, 1, 2, 3 മാസങ്ങൾ. 4 മാസത്തോടുകൂടി നമുക്ക് നമ്മുടേതായ അവയവങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും അമ്മയിൽ സന്തോഷമുണ്ടാക്കുന്നു. നമ്മുടെ കൈകൾ വളരുന്നു, കാലുകൾ വളരുന്നു, അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ കടന്നു പോവുകയാണ്. ആ ഗർഭപാത്രത്തിലുള്ള തൻ്റെ കുഞ്ഞിന് യാതൊരു ബുദ്ധിമുട്ടും വരരുതേ എന്ന് ആ അമ്മ സദാകാലം പ്രാർത്ഥിക്കുകയാണ്. ദേവാലയങ്ങളിൽ പോകുന്നു, വഴിപാടുകൾ കഴിക്കുന്നു, എല്ലാം കുഞ്ഞിനു വേണ്ടിയാണ് ആ അമ്മ ചെയ്യുന്നത്. അങ്ങനെ നാളുകൾ കടന്നു പോകുന്നു. അമ്മ തൻ്റെ പേടികൾ മാറ്റാൻ വിഷ്ണു സഹസ്രനാമം, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം അതിയായ ശ്രദ്ധയോടെ ചെയ്യുന്നു. ആ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആ അമ്മ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അങ്ങനെ അമ്മ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും അമ്മ ആസ്വദിക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അത് അമ്മയിലൂടെ അച്ഛനും തിരിച്ചറിയുന്നു. അങ്ങനെ നമ്മുടെ വരവിനായി ആ അമ്മ കാത്തിരിക്കുകയാണ്. കുഞ്ഞ് ആണായാലും പെണ്ണായാലും എങ്ങനെയുള്ളതായാലും ദൈവത്തിന്റെ വരദാനമായി കരുതുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അങ്ങനെ നമ്മൾ പതുക്കെ വെളിയിലോട്ട് വരികയാണ്. ഈ പ്രകൃതിയുടെ മനോഹരിതഹാരിയ ആസ്വദിക്കാനും പലതും മനസ്സിലാക്കാനും നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വെളിയിലോട്ട് വരികയാണ്. ഒരു കരച്ചിലൂടെ നമ്മൾ അതെല്ലാം പ്രകടിപ്പിക്കുകയാണ്. അമ്മയുടെ മൃദുവായ തലോടൽ നമ്മളിൽ കുളിർമ ഉണ്ടാക്കുന്നു. താരാട്ടുപാട്ടിന്റെ ധ്വനി കേട്ട് ആ കുഞ്ഞ് നന്നായി ഉറങ്ങുന്നു. മുലപ്പാലിന്റെ മാധുര്യം ഊർജം നൽകുന്നു നമുക്ക്. താരാട്ടുപാടുന്നു, കളിപ്പിക്കുന്നു,
അങ്ങനെ നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്കുന്നു. വൃത്തിയുള്ള ഇടത്തിൽ നമ്മളെ കിടത്തി താരാട്ടുപാടി ഉറക്കുന്നു അമ്മ. എല്ലാ വേദനകളും സങ്കടങ്ങളും അങ്ങനെ ആ അമ്മ കുഞ്ഞു മുഖത്ത് നോക്കുമ്പോൾ എല്ലാം മറക്കുന്നു. നമ്മൾ അമ്മയെ ഒരു നിമിഷം കാണാതിരുന്നാൽ നമ്മൾ പേടിക്കുന്നു. അമ്മ നമ്മളെ പലതും പഠിപ്പിക്കുന്നു. അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും ആദ്യ ലോകം പരിചയപ്പെടുത്തുന്നതും അമ്മ തന്നെയാണ്, ആദ്യ ഗുരുനാഥ അമ്മ. അങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാല്യവും കൗമാരവും യൗവനവും കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓരോ നാളും പതുക്കെ പതുക്കെ കമിഴുന്നു, അമ്പകാല നടക്കുന്നു. അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ അതിയായ സംരക്ഷണത്തോടുകൂടെ നടക്കാൻ പഠിക്കുന്നു. എല്ലാം അങ്ങനെ കടന്നു പോവുകയാണ്. ബാല്യവും കൗമാരവും യൗവനവും കടന്നുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് പ്രായമായി വരികയാണ്. പ്രായമായി വരുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ അമ്മയിലേക്കും കാണാൻ തുടങ്ങി. അമ്മ വളരെ ക്ഷീണിതയാണ്. മാനസികമായും ശാരീരികമായും അമ്മ വളരെ ക്ഷീണിതയായി. ഒരു കൈ സഹായം അവർക്ക് ആവശ്യമായി വന്നു തുടങ്ങി. നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് അമ്മ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാന്നിധ്യം അമ്മ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തിൽ എങ്ങനെ അമ്മ വേണമെന്ന് ആഗ്രഹിച്ചുവോ അത് ഇപ്പോൾ അമ്മയ്ക്ക് നമ്മൾ വേണമെന്ന ആഗ്രഹം വരുന്നു. അങ്ങനെ അമ്മ അമ്മയുടെ നമ്മൾ അവർ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല, കുറച്ചു സമയം അവരോടൊപ്പം നമ്മൾ ചെലവിടണം എന്നുള്ള ആഗ്രഹം മാത്രമേ അമ്മ മനസ്സിലുള്ളൂ. നമ്മൾ കുറച്ചു സമയം അവരോടൊപ്പം കളിക്കുക, നമ്മളെ എങ്ങനെയാണോ അമ്മമാർ നമ്മളെ കളിപ്പിച്ചോ അതുപോലെ അവരോടൊപ്പം സംസാരിക്കുക, കളിപ്പിക്കുക, താരാട്ട് പാടുക, സ്നേഹത്തോടെ നല്ല നല്ല വാക്കുകൾ സംസാരിക്കുക, അതൊക്കെയാണ് ഒരമ്മ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എത്ര സ്നേഹമുള്ള അമ്മയാണ് നമ്മുടെ അമ്മ, എത്ര സ്നേഹസ്വരൂപിണിയാണ് അമ്മ. ആ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നമ്മളാൽ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇന്ന് നമ്മുടെ കയ്യിൽ പലതും ഉണ്ട്. ഇന്ന് നമുക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ നൽകാൻ കഴിയും, ആഡംബര വസ്തുക്കൾ നൽകാൻ നമുക്ക് കഴിയും, ശുശ്രൂഷിക്കാൻ പരിചാരികമാരെ നൽകാൻ കഴിയും. എന്ത് നൽകുവാനും നമ്മൾ തയ്യാറാകണം എന്നതാണ് മക്കൾ അമ്മ മാതാപിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായ സമ്മാനം. എല്ലാവരും ഒന്ന് ആലോചിക്കൂ, അമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം അവരോടൊപ്പം കുറച്ചു സമയം ചെലവാക്കുക എന്നതാണ്. തിരക്കു പിടിച്ച ഈ ജീവിതത്തിൽ നമുക്ക് നൽകാൻ പറ്റാതെ പോയതും അത് തന്നെയാണ്. നമ്മുടെ സാന്നിധ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ മഹത്തായ സമ്മാനം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കട്ടെ. പ്രതിജ്ഞയെടുക്കാം. ഭൂമി മാതാവിനെ പോലെ ക്ഷമയുള്ള, ഭാരത മാതാവിനെ പോലെ സംരക്ഷണം നൽകുന്ന, ദേവി മാതാവിനെ പോലെ ഐശ്വര്യവും അറിവും ശക്തിയും നൽകുന്ന, ഭൂമാതാവിനെ പോലെ ഉത്കൃഷ്ടവുമായ അമ്മ എന്ന ആ ദേവതയെ ഒരിക്കലും അണയാത്ത ഒരു വിളക്കായി നമുക്ക് നമ്മുടെ മനസ്സിന്റെ ശ്രീകോവിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. അമ്മ അമ്മ ഹരിയോം. ഇനി നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു പൂജ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മുടെ മുതിർന്നവര് അച്ഛനോ അമ്മയോ ആരായാലും അവരെ ഒരു ചെയറില് ഇരുത്തുക. എന്നിട്ട്
ആദ്യം നിലവിളക്കൊന്ന് കത്തിച്ചു വെക്കുക. ഒരു മിനിറ്റ്, തീപ്പെട്ടി എടുക്കും. ജയശ്രീക്ക നിങ്ങളെ കാണണം. മിനിയക്ക, മിനിയക്കയും അമ്മയും കാണുന്ന പോലെ ഒന്ന് ക്യാമറ സെറ്റ് ചെയ്ത് നന്നായിരിക്കും. ക്യാമറ തിരിച്ച് വെക്കാം. നിമ്മിയൊക്കെ ക്യാമറ തിരിച്ച് വെക്കാൻ പറ്റുമോ? കാണുന്നുണ്ടോ അക്ക? ജിൽജക്ക ആ കാണക്ക. ആദ്യം നിലവിളക്കൊന്ന് കൊളുത്തുക. കഴിഞ്ഞു. കാല് ഭാഗം കാണുന്നില്ല നിമ്മിയൊക്കെ. ആ കാണുവക്ക ചെയ്യുമ്പോ. ജയസേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ അമ്മയുടെ അടുത്തിരിക്കൂ. നനഞ്ഞു പോയി കേട്ടോ. ക്യാമറ കുറച്ച് പുറകിലോട്ട് വെക്കാൻ പറ്റുമോ? അമ്മയുടെ കഴുത്ത് ചെസ്റ്റ് വരെ കാണുന്നുള്ളൂ, അമ്മേനെ തല കാണുന്നില്ല. ഓക്കെ ആണ്. യെസ്, സൂപ്പർ സൂപ്പർ. ജയസിയൊക്കെ ക്യാമറ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കി വെക്കാൻ പറ്റും. അതിന്റെ താഴെ ഭാഗം കുറച്ച് ഉന്താൻ പറ്റും. താഴെ ഭാഗം ദീപം കത്തിച്ചു വെക്ക. എന്നിട്ട് ഇവര് ചേർന്നേക്ക. പാദം ഇങ്ങനെ ഒരു ബേസിനോ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കാല്. എന്നിട്ട് കാലിന് വെള്ളം ഒഴിക്കാം. അല്ലാതെ കാലില് വെക്കാത്ത രീതി ഒരു പലകന്റെ മുകളില് അവരെ കാലുകൾ വെക്കുക. എന്നിട്ട് ഒരു നല്ല തുണിയോണ്ട് കാലൊന്ന് തുടച്ചു കൊടുക്ക. അതിനുശേഷം മഞ്ഞളും കുങ്കുമം. കാൽപാദത്തില് മഞ്ഞള്, രണ്ട് പാദത്തിലും മഞ്ഞള് കുങ്കുമം ഇങ്ങനെ വെക്ക. എന്നിട്ട് പുഷ്പം കാലിലെടുക്ക വെക്കുക. എന്നിട്ട് ദീപം കാണിച്ചിട്ട് നമ്മളിങ്ങനെ ആരത്തി എടുക്കുന്ന പോലെ ചെയ്യണം.
ഇതുപോലെ മൂന്ന് പ്രാവശ്യം വലത് സൈഡിൽ നിന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കാണിക്കുക. എന്നിട്ട് അവര് അവരുടെ കയ്യിൽ കുറച്ച് പൂവും അക്ഷതയും കൊടുക്കുക. എന്നിട്ട് കുട്ടിയുടെ എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛൻ അമ്മനെ മൂന്ന് പ്രദർശനം വരിക. എന്നിട്ട് അവരെ കാലിൽ വീണ് നമസ്കരിക്കുക. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ല അവര് കുട്ടികള് അച്ഛനും അമ്മയുടെ കാലില് വീണ് നമസ്കരിക്കുമ്പോ അവരെ കയ്യിൽ കൊടുത്ത അക്ഷത അവര് അവരുടെ തലയിലേക്ക് ഇട്ടിട്ട് തല തൊട്ട് അവരെ ഒന്ന് അനുഗ്രഹിക്കും. ഇതാണ് മാതൃ പൂജ. അത് ആരും അമ്മ തന്നെ വേണമെന്നില്ല, മുതിർന്നവർ ആരുടെ കാലിലും പാദങ്ങളിലും ഈ രീതി നമസ്കാരങ്ങൾ ചെയ്യുന്നതാണ്. അതിനുശേഷം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പറ്റുന്നതാണെങ്കിൽ തറയിൽ എല്ലാവരും റൗണ്ടായിട്ട് ഇരിക്കുക. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അവരെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ആ മക്കളെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് അവര് കഴിക്കുന്നതാണ് മാതൃ ഭോജന എന്ന് പറഞ്ഞത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇനി അത് ചെയ്യാം. പിന്നെ സ്നേഹത്തോടെ അമ്മ ആ കുട്ടിയുടെ വാർന്ന് കുന്നിന്ന് ഉമ്മ വയ്ക്കും. ഇവര് രണ്ടുപേരും ട്വിൻസ് ആണ്, രണ്ട് കുട്ടികള്. ഇത് മൂത്ത കുട്ടിയാണ്, നമ്മളെ നേബറാണ്. അവര് കന്നഡ തുളുവാണ്, തുളു സംസാരിക്കുന്നത്. പക്ഷെ അവർക്ക് ഇങ്ങനത്തതിനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കന്നഡയിലുള്ളവർക്കൊക്കെ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് അവർക്ക് വളരെ ഇഷ്ടാണ്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്ന് അവര് ഹസ്ബൻഡ് മലക്ക് പോകുന്നതാണ്, എന്നിട്ടും അവിടെ നിന്ന് വന്ന് ഈ പരിപാടിയിലേക്ക് അവര് ചേർന്നു നമ്മളോടൊപ്പം. ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇവരുണ്ടായിരുന്നു, ഈ ഫാമിലി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ. ഇതാണ് ഇനി എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ റൗണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഉരുള വാങ്ങിച്ചു കഴിച്ചോളൂ. ഇല്ലില്ല, വായൽ കൊടുക്കണം. അങ്ങനെ ഹരി ഓം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മാതൃഭോജന, മാതൃധ്യാനം, പിന്നെ മാതൃഭോജന. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നിങ്ങളുടെ അനുഭവം ഒന്ന് പങ്കിടാം. അപ്പോ മിനിയക്കയും അമ്മയും എന്തു പറയുന്നു? അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഇങ്ങനെ പണ്ടെപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് നല്ലതാണോ? അമ്മയെ കുറിച്ച് ഭജന പാട്ടുണ്ട്, സിന്ധു അക്ക. ആ ഓക്കെ ഓക്കെ, അറിയും. അപ്പോഴത്തേക്ക് അമ്മമാരും മക്കളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ ഇപ്പൊ രണ്ടു പാട്ടുണ്ട്, രണ്ടാളും ഒന്നാണ്. അപ്പൊ പാട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെത്താം. അറിയും. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്, കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈ നീട്ടമെൻ കയ്യിൽ തരുമ്പോൾ, എന്റെ മിഴിരണ്ടം നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ്.
അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ സിന്ദൂരപ്പൊട്ടുതൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യത്തിരയിലകം ഈ സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണ തൻമുത്തു പൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നും പൊന്നുണ്ണി, തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. നാനാഴിക്കനവിനുള്ളിൽ നാഴൂരി പുഞ്ചിരിയുണ്ട്, നവർക്കുടം പോലെ പൊന്തി വരും നാമക്കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ പുന്നാര പൈക്കലുണ്ട്, അക്കരെ ഇക്കരയ്ക്ക് കടത്തി അമ്പിളിത്തോണിയുണ്ട്. വീടേ വീടെന്ന് മൊഴിയിലെ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മ തൻ കൂടെ ഞാനുണ്ട്. നിഴലായി രാപ്പകൽ കൂടെ ഞാനുണ്ട് എന്നും ഞാനുണ്ട്. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്, കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈ നീട്ടമെൻ കയ്യിൽ തരുമ്പോൾ, എന്റെ മിഴി രണ്ടും തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. ഹരി ഓം. അങ്ങനെ എന്തായിരുന്നു നമ്മുടെ ലതാക്ക ഉണ്ടോ? ഹരി ഓം. ഹരി ഓം അണ്ണാ. ആ പറഞ്ഞോളൂ. അമ്മയുടെ പാട്ട് വളരെ മനോഹരമായി ഭാവപൂർണമായി ചിന്തൊക്കെ പാടിയിരിക്കുകയാണ്. നമ്മൾ ഒരു നിമിഷം നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോയി അടുത്തതായിട്ട് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം വിജയൻ അണ്ണ. ഹരി ഓം. എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ. എനിക്കും എൻ്റെ വിട്ടുപിരിഞ്ഞ അച്ഛനും അമ്മയെയും ഓർക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന സമിതിയുടെ സംഘാടകർക്ക് റോബണ്ണ് ഗിരിജാക്ക പ്രത്യേകം നന്ദി. ഹരി ഓം. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം വളരെ നന്നായിട്ട് സ്വാഗതവും ആങ്കറിംഗ് ചെയ്ത നമ്മുടെ ലതാ മോഹൻ അക്കയ്ക്ക് പ്രത്യേകം നന്ദി. എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും. അതേപോലെ ഇവിടെ ഭജന അവതരിപ്പിച്ച സോണാക്ക, അനീഷ് അണ്ണൻ, സരിതാക്ക, ഹരിദാസ് അണ്ണൻ, ജയശ്രീ അക്ക, ഇവർക്കും എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇത് സാമൂഹിക പ്രാർത്ഥന ചെയ്ത ജതീന്ദ്രാണ്ടൻ, പിന്നെ ലാസ്റ്റില് അമ്മയുടെ പ്രാർത്ഥന ചെയ്ത സിന്ധു അക്കയ്ക്ക് പ്രത്യേക നന്ദി. അതേപോലെ ഇവിടെ വളരെ മനോഹരമായിട്ട് വളരെ ഇത് വളരെ ഇമോഷണൽ ആയിട്ട് നമുക്ക് അമ്മയെ പറ്റിയുള്ള സ്റ്റോറി, മാതൃഭോജന എങ്ങനെ ചെയ്യുന്നത്, മാതൃപൂജ
ജ്യോതിലക്ഷ്മ അക്ക ആൻഡ് ഫാമിലി ബാലകൃഷ്ണൻ ഫാമിലിക്ക് പ്രത്യേക നന്ദി. എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിൽ പറയുന്നു. അതേപോലെ തന്നെ അവരുടെ കൂടെ നമ്മുടെ നിമ്മി അക്ക, മിനി അക്ക, ജയശ്രീ അക്ക, ഇവരും എല്ലാവരും എല്ലാം വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എല്ലാവർക്കും നന്ദി. മറ്റ് നമ്മുടെ ഫാമിലിയുള്ള എനിക്ക് തോന്നുന്ന ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർ പേര് പറയാൻ പറ്റില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. രവീന്ദ്ര പിള്ള അണ്ണൻ ഉണ്ടായിരുന്നു തോന്നുന്നു ഫാമിലി. പിന്നെ ബാക്കി എല്ലാ ഫാമിലിക്കും പ്രത്യേക നന്ദി. പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും പ്രത്യേക നന്ദി. നമ്മുടെ തൈത്രി യോഗ നിഷത്തിൽ പറയുന്നത് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, പിന്നെ ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. അപ്പൊ അത് നമ്മുടെ സമിതി ഇങ്ങനെ ഇടക്കിടക്ക് കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ വൃദ്ധസദനങ്ങൾ കൂട്ടിക്കൂട്ടി വരുന്ന ഈ അവസരങ്ങളില് നമ്മൾ ഈ പരിപാടികൾ ഇടക്കിടക്ക് ചെയ്താൽ വളരെ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം. ഹരി ഓം. നന്ദി പ്രകാശിപ്പിച്ച വിജയനണന് ഹരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മള് മനസ്സും ശരീരവും ആരോഗ്യത്തും വെക്കുന്നതോടൊപ്പം തന്നെ നല്ല നല്ല സംസ്കാരങ്ങൾ പഠിക്കാൻ കൂടി നമ്മൾ ഈ സമിതിയിൽ നിന്ന് സാധിച്ചു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കിട്ടിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ്. അവസാനമായി ലോക കല്യാണ മന്ത്രം ചൊല്ലാൻ ശ്രീകുമാരണ്ണനെ ക്ഷണിക്കുന്നു. ഹരിയും അണ്ണ. ഹരിയോ. ഹരിയോ. നമുക്ക് നിവർന്നിരിക്കാം. നട്ടല്ല് കഴുത്ത ശിരസ് നേർരേഖയിൽ വരത്തൊക്കെ വന്നിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതിയിൽ ഇരിക്കട്ടെ. കണ്ണുകൾ മൃദുവായി അടയ്ക്കാം. ദീർഘമായി ശ്വാസം എടുത്തുവിടാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കച്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇതോടുകൂടി മാതൃഭോജന എന്ന വളരെ മഹത്തരമായ ഒരു കാര്യം ഇവിടെ സമ്പൂർണമായിരിക്കുകയാണ്. ഇതിന് അവസരം തന്ന ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾ, ജ്യോതിലക്ഷ്മിയക്കടെ വീട്ടിലെ കുട്ടികളെ കണ്ടു, അവർക്ക് പ്രത്യേകം നന്ദി പറയാ. കാരണം പുതിയ തലമുറയാണ് ഇതൊക്കെ പഠിച്ചു വരേണ്ടത്. അത് ആ സന്ദർഭം ഒരുക്കി കൊടുത്ത ജ്യോതിലക്ഷ്മിയക്കെ പ്രത്യേകം നന്ദി പറയാണ്. ഹരിയോ. ഇന്നത്തോട് ഇതോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ രാവിലെ യോഗാഭ്യാസത്തോടു കൂടി കാണാം. ഹരിയോം. ശുഭരാത്രി. ഹരിയോം അക്ക. ഹരിയോം. നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ അനുഭവം പിന്നെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു 5 മിനിറ്റ്. ഹരിയോം. ഞാൻ ആദ്യം ഫീഡ്ബാക്ക് പറയുന്നത് അനുഭവം പറയാം. അവിടെ കന്നഡയിലായാലും കുഴപ്പമില്ല, ജ്യോതിലക്ഷ്മി ഒക്കെ വിളിച്ചോളൂ. ഹരിയോം അണ്ണ. ഹരിയോം. ഇന്ന് ഇവര് വന്നത് ഇവര് സംസാരിക്കണം. ആയിക്കോട്ടെ, പറഞ്ഞോട്ടെ അക്ക, ട്രാൻസ്ലേറ്റ് ചെയ്താ മതി. ನಮಸ್ತೆ. ಹರಿಯೋಂ. ಹರಿಯೋಂ. ನಮ್ಗೆ ಬಹಳ ಖುಷಿ ಆಗ್ತಾ ಇದೆ. ವರ್ಷನ ಇದ ಮಾಡುವಾಗ ನಮ್ಮನ್ ಕರೆಯದೇ ಇರುದಿಲ್ಲ, ಬಹಳ ಖುಷಿ. ಆ ಹೋದ ಮಾಡು ಆ ಒಂದೊಮ್ಮೆ ಮಾಡುವಾಗ ಹಸ್ಬೆಂಡ್ ಇದ್ರು ಈ ಸಲ, ಅಂದ್ರೆ ಅವರು ಶಬರಿಮಲೆಕ್ಕೆ ಹೋಗಿದ್ರು ಇವತ್ತು. ಅವರಿಗೆಲ್ಲ ಬಿಟ್ಟು ನಾವು ಟೈಮ್ ಅಡ್ಜಸ್ಟ್ ಮಾಡ್ಬಂದು ಬೇಗ ಬೇಗ ಬಂದ್ವಿ ಇಲ್ಲಿಗೆ. ಬಹಳ ಖುಷಿ ಆಯ್ತು. ಇದು ಮಾಡೋದಂದ್ರೆ ನಮ್ಗೆ ಬಹಳ ಖುಷಿ. ಇದು ಎಲ್ಲರಿಗೂ ಸಿಗೋದಿಲ್ಲಲ್ಲ, ನಮ್ಗೆ ಕರೀತಾರ. ಬಹಳ ಖುಷಿ ಆಗ್ತಾ ಉಂಟು ಇವರೊಟ್ಟಿಗೆ. ನಮ್ಗೆಲ್ಲ ಮಕ್ಕಳಿಗೂ ಖುಷಿನಾ? ಓಕೆ, ಸರಿ. ಅಪ್ಪೋ ಅವರ್ಗೆ ವಳರೆ ಸಂತೋಷಮಾಯನಾನ ಪರ್ಣದ. ಸಾಧಾರಣ ಕಣ್ಣ ಪ್ರಾಶಂ ಭರ್ತಾವು ಉണ്ടായിരുന്നു. ಕಣ್ಣ ತವಣೆಯೂ ನಾವು ചെയ്യുന്ന ಸಮಯತೆ ಇವರೆ ಅವರ ಹಸ್ಬೆಂಡ್ ಉണ്ടായിരുന്നു. അച്ഛനും അമ്മയുടെയും രണ്ടുപേരെയും ഇരുത്തിയിട്ടാണ് ഈ കുട്ടികളുടെ പാദപൂജ ചെയ്തത്. ഇപ്രാവശ്യം അവര് ഇന്ന് ശബരിമലക്ക് പോയി, അവരെ ഹസ്ബൻഡ് അവിടെ പോയിരുന്നു. പോയിട്ട് അവിടെ നിന്ന് വന്നതാണ് ഇവര് രണ്ടുപേരും. കുറച്ച് ഒരു 1/2 hour മുമ്പാണ് എത്തിയത് ഇവര്.
എത്തിയ ഉടനെ തന്നെ വരാ തുടങ്ങിയോ തുടങ്ങിയോ രണ്ടു പ്രാവശ്യം എന്നോട് വിളിച്ചു. കുറെ ഗെയിംസ് എല്ലാം ഉണ്ടാവുന്ന സന്തോഷിച്ച് ഓടി വന്നതാ കുട്ടികള്. ഗെയിംസ് ഒക്കെ കളിച്ചിരുന്നല്ലോ, ചിരിക്കുന്നതൊക്കെ. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടാ. മനസ്സിലാവില്ലെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കളിക്കാറുണ്ട്. ഇന്ന് ഗെയിംസ് ഇല്ലാതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് അതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് ഗെയിംസ് ഇല്ലവാ അന്ന് ചോദിച്ചോണ്ടിണ്ടായിരുന്നു. നമ്മളെ സമയം പോകൊണ്ട് നമ്മൾ ഗെയിംസ് ഒന്നും ഇന്ന് ഈ പ്രാവശ്യം ചെയ്തില്ലല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം പിള്ളേരെ നെക്സ്റ്റ് ടൈം പറഞ്ഞ് നമുക്കെല്ലാം ആട്ടാടണം. ആ പിള്ളേരുടെ പേരൊന്ന് പറഞ്ഞോളൂ. എസരേളി, അമൂല്യ. മൂത്ത കൊച്ചല്ലേ? അവര് ഈ കുട്ടികള് രണ്ടുപേരും ട്വിൻസ് ആണ് അണ്ണ. ആ മൂത്തവള് അശ്വിനി എന്ന്, മൂത്തവളെ പേര് അശ്വിനി. അശ്വിനി എത്രയിൽ പഠിക്കുന്നു? സെവൻത്. ഓക്കെ. ട്വിൻസ് അമുക്ത അമൂല്യ. ആ അവരെത്രയിലാണ് പഠിക്കുന്നത്? സ്റ്റാൻഡേർഡ്. ഓക്കെ. അറിയും. അപ്പൊ അവരെ കണ്ടതും പരിചയപ്പെട്ടതും വളരെ സന്തോഷം. തുമ്പാ സന്തോഷ. നിമ്മന്ന നോടി നിമ്മന്ന മാതാഡ്സിത്തു തുമ്പാ സന്തോഷ ആയിത്തു. യോഗ മാടി ദിന നമ്മെ എസ് പി വൈസിൽ പോകുന്നുണ്ടോ അവര് ആരെങ്കിലും? ഇല്ല അണ്ണ, അവര് മൂന്ന് കുട്ടികളെ സ്കൂള് റെഡിയാക്കി പോവാനല്ല അവർക്ക് സമയം അത് തന്നെ ആവുന്നത്. അതുകൊണ്ട് അഭ്യാസത്തിനൊന്നും വരാറില്ല. ഇങ്ങനെ നമ്മുടെ ആക്കയിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോ ഞാൻ കൂട്ടിട്ട് പോരണ്ട്. മാതൃപോലെ അങ്ങനെയുള്ള പ്രോഗ്രാം എല്ലാം നടക്കുമ്പോ ശാഖയില് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം വരെ. ഓക്കേ, ശരി. അവിടെ ഗെയിംസ് എല്ലാം കളിക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഓഫ്ലൈനിൽ നമ്മളെല്ലാം കളിക്കാറുണ്ടല്ലോ, ആ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് ഇവര്. അത് ശരി. ഓക്കെ. അവരുടെ അഭ്യാസം ചെയ്യാറില്ല. അവള് മൂന്ന് കുട്ടികളെ നോക്കുന്നത് തന്നെ എനിക്ക് യോഗയാകും മാറ്റിയാക്ക. ശരി ശരി. അറിയോ, അപ്പൊ നമുക്ക് നിമ്യക്കോട് ചോദിച്ചാലോ, എന്താണ് അനുഭവം? ഹരി ഓം അണ്ണ. ഹരി ഓം. ആ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മാതൃപൂജ ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിനുവേണ്ടി ഇവിടെ കോഴിക്കോട് അമ്മന്റെ അടുത്തേക്ക് വന്നതാണ്. ഓ ശരി. ആ അപ്പം ഇത് ഇതിന് ഒരു അവസരം ഒരുക്കി തന്ന സംഗീനോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഹരി ഓം അക്ക. ഇത് പൊതുവെ നമ്മള് മിസ് ചെയ്യുന്നതാണ്. സാധാരണ നമ്മള് വിചാരിക്കും നമ്മുടെ സ്നേഹം നമ്മുടെ ബഹുമാനം എങ്ങനെയാണ് നമ്മൾ അമ്മയോട് കാണിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ല രീതി. ഇത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും അത് കുടുംബത്തിൽ നല്ലൊരു സൗഖ്യവും ഉണ്ടാക്കും ഈ ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പോ സന്തോഷം. ഹരി ഓം. അടുത്തതാരാണ്? നമ്മുടെ മിനിയൊക്കെ പോയോ? ആ ഇവിടെ കൃഷ്ണദാസ് അണ്ണൻ പറഞ്ഞോളൂ. ഹരി ഓം. എന്റെ ഫസ്റ്റ് ടൈം അണ്ണ ഇത് മാതൃഭോജനം. പിന്നെ ഞാനും അമ്മയും ലാസ്റ്റ് ഇയേഴ്സ് തൊട്ട് ഞാനും അമ്മയാണ് അണ്ണ. ഇവിടെ പാലക്കാട്ടില് ഞങ്ങളുടെ നെറ്റു പ്ലസ് ഇതാ അമ്മ. അമ്മയുടെ പേര് ചന്ദ്രിക. ഹരിയോ മക്ക. അപ്പൊ ലാസ്റ്റ് ഇയേഴ്സ് തൊട്ട് ഞാനും അമ്മയാണ്. ഫ്രീക്വന്റ് ഞങ്ങൾ ടോം ആൻഡ് ജെറിയാണ്. ഞാൻ എസ് പറ അങ്ങനെ ഞങ്ങളുടെ ഇന്ന് കുറച്ച് ഇമോഷൻസ് ഒക്കെ ആയിരുന്നു അന്ന ഈ ഞങ്ങൾക്ക് സന്തോഷം പറയാ. അതെ അതെ അതെ, നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെ അത് കാണാൻ. എല്ലാവരും പരിചയപ്പെടാനും ഇതിനും എല്ലാത്തിനും നല്ല ഇത് കിട്ടിയിരുന്നു. വളരെ സന്തോഷം. കൃഷ്ണദാസ് അണ്ണനെ നല്ലപോലെ യോഗ ചെയ്യാറുണ്ടോ ദിവസം? ഓ ദിവസം ചെയ്യാറുണ്ട്. അവിടെ കണ്ടിട്ട് ഞാനും ചിലപ്പോ ചെയ്യും. ഓ ശരി ശരി ശരി. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ശരി, അടുത്തത് മിനിയക്ക. ഇവിടെ ഉണ്ടോ? എക്സിറ്റ് ആയതോ? മിനിയക്ക പോയണ്ണ. ഓക്കെ ശരി. ഹരി ഓം. ശരി, അപ്പോ ഇതാണ് ആർക്കെങ്കിലും വേറെ അനുഭവം അഭിപ്രായം ഇത് നടത്തേണ്ടതാണോ?
അതോ ഇതിൽ എന്താണ് ഉപയോഗം ആർക്കെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. അമ്മ ആരൊക്കെങ്കിലും ഓർമ്മ വന്നോ? ഹരിയോം ഗോവണ്ണ. ആ ഹരിയോം സുധാക്ക പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവം പറയാം. ഇതുപോലെ ഇപ്പൊ ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോഴേ എന്റെ അടുത്തുള്ള ഒരാള് അത് പറയണുണ്ട്. അത് ഞാൻ കാല് പറഞ്ഞത് കേക്കുന്നില്ല. എന്നും നല്ല ഫിറ്റായിട്ട് വരും ആ ദിവസം. അപ്പൊ കഴിയും, കാലും ഒന്നും കഴിവില്ല, അങ്ങനെ കിടക്കും. ഇതിങ്ങനെ ചെയ്തപ്പോഴേ, ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇപ്പൊ നല്ലവണ്ണം അന്ന് മുതല് കാലെല്ലാം നല്ല തേച്ചൊഴി. ഒന്നുമില്ലേലും അവള് നമസ്കരിക്കാൻ വരണല്ലേ, ഒന്നുമില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്, ഇന്ന് വരെയും ഉണ്ടെന്നാ പറയുന്നത്. ഇടയ്ക്ക് തന്നെ വിളിക്കും. ഇത് അങ്ങനെയും ഒരു നല്ല കാര്യമാണ് ഈ മാതൃഭൂമി. നല്ല നല്ല ഉപയോഗങ്ങളുണ്ട്. ആ ഒരുപാട് ഉപയോഗമുണ്ട്. ഇവിടെയുള്ളവർക്കും ഭയങ്കര ഇഷ്ട, കാല് വേഗം നീട്ടിത്തരും. കഴി ആ ഈ പ്രോഗ്രാമിന് വേഗം വന്നിരിക്കും അന്ന. അങ്ങനെ ശരി. വേറെ സുഷ്മക്ക് എന്താ പറയുന്നത്? വളരെ ചിരിച്ചോണ്ടിരിക്കുന്നു. അമ്മ എന്റെ അടുത്തില്ല. ഹരിയോ, എല്ലാരും പൂജയൊക്കെ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇച്ചിരി ഫീലിംഗ് ആയി പോയി. എന്നുവെച്ചാ അമ്മ ദൂരെയാണ്, അമ്മയുണ്ട് പക്ഷെ എന്റെ കൂടെ അല്ല. ആ ഓർമ്മയിലോട്ട് പോയി അമ്മയുടെ പോലെ. അത്രേ ഉള്ളൂ. ഹരിയോം. ഏതായാലും ഇങ്ങനെ നമുക്ക് ഈ കുടുംബമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ നട്ടല് എന്ന് പറയുന്ന ഒരു കാര്യം കുടുംബമാണ്. അപ്പൊ കുടുംബത്തിന്റെ നട്ടലാണ് നമ്മുടെ അമ്മ, അല്ലെങ്കിൽ ആ മാതൃഭാവം. അപ്പൊ ഇത് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും നമ്മുടെ ഈ സമൂഹത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർക്കുകയും നമ്മൾ നന്ദി പറയുകയും ചെയ്താൽ, ഈ നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഒരു നല്ല സ്വഭാവം സമാധാനം ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോ ഇത് നമുക്ക് ചിലവർക്ക് തോന്നും ഈ ഇതെന്താണ് കാല് കഴുകി ഇങ്ങനെയൊക്കെ പൂജ ചെയ്യുന്ന ഇതൊക്കെ ശരിയാണോ എന്നുള്ളൊരു, ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ തോന്നലും വരാം. മലയാളികൾക്ക് നമുക്ക് അങ്ങനെ പൊതുവെ വരാറുള്ള സാധ്യതയുണ്ടെന്ന് വെച്ചാല് ഈ പൊളിറ്റിക്സ് ആയാലും ഇങ്ങനത്തെ വലിയ വലിയ നമ്മൾ വേറെ അടുത്ത കൾച്ചറാണല്ലോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ലെഫ്റ്റിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അങ്ങനത്തെ ഒരു ഐഡിയോളജി ഉള്ളവർ കൂടുതലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു ട്രൈബൽ എന്താ കാട്ടുജാതികൾ ചെയ്യുന്ന പോലെയാണോ ഇത് എന്നുള്ളൊരു തോന്നലൊക്കെ ചിലവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാവൂ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്. അതേപോലെ ഇത് അനുഭവിക്കുന്ന അമ്മമാർക്കും അറിയാം ഇത് എത്ര നല്ലതാണ്. അപ്പോൾ കഴിയുന്നതും ഇത് ഓരോരോ ബാച്ച് കഴിയുമ്പോഴും, 14-ാമത്തെ ബാച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. 14-ാമത്തെ ബാച്ച് വരെ എത്ര വന്നെന്നറിയില്ല. ഏതായാലും ഇനിയും 15-ാമത്തെ ബാച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ മാതൃഭോജനയിൽ നമുക്ക് ചേരാം. ഇപ്പൊ തന്നെ നിമ്മിയൊക്കെ അമ്മയെ കാണാനായിട്ട് അവിടെ കോഴിക്കോട് പോയതുപോലെ നമുക്കും അമ്മയെ കാണാൻ ഈ സമയത്ത് പ്ലാൻ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു നല്ല ശുഭരാത്രി ആശംസിക്കുന്നു. ഹരിയോം. ഹരിയോം. ഹരിയമ്മ, ഹരിയമ്മക്ക, എല്ലാവർക്കും ശുഭരാത്രി. ഹരിയോം.